സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളെ ക്രിസ്മസിനൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത മറ്റൊരു സംഭവമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി കാണും എന്താണെന്ന്. എന്താണ് ക്രിസ്മസിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സംഭവങ്ങളില് നെക്സ്റ്റ് സംഭവം ആദ്യത്തെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളുടെ വൈൻ. ഇനിയുള്ളത് കേക്കാണ്. അത് സാധാരണ കേക്കല്ല, പ്ലം കേക്കാണ്. അതും സാധാരണ പ്ലം കേക്കും അല്ല, റിച്ച് പ്ലം കേക്ക് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ ഒട്ടും വൈകണ്ട, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ മിക്സ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. നമ്മളുടെ ബീട്രൂട്ട് പച്ചടിയുടെ വ്യൂസ് 1K ക്രോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൂടെ നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. അപ്പോ എങ്ങനെയാണ് നമ്മളുടെ മിക്സ് ഒക്കെ റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആരും മറക്കരുത്, ഇത് ഷെയറായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് നോക്കാം. 100 grams റൈസിൻസ് എടുത്തിട്ടുണ്ട്. 2 colors റൈസിൻസ് എടുത്തിട്ടുണ്ട്. ബ്ലാക്കും എടുത്തിട്ടുണ്ട്, ഗോൾഡനും എടുത്തിട്ടുണ്ട്. അപ്പൊ ബ്ലാക്ക് എടുക്കുമ്പോഴത്തേക്കും അത് സീഡ്ലെസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കുരു അടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കേക്ക് കഴിക്കാനുള്ള മൂഡ് പോകും. പിന്നെ അടുത്തത് എടുത്തിരിക്കുന്നത് പ്രൂൺസ് ആണ്. എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാട്ടോ ഞാൻ. ദാ പ്രൂൺസ് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ്സ് പോലെ ഇരിക്കും, പക്ഷെ അതല്ല സംഭവം. പിന്നെ HB count ഒക്കെ കുറവുള്ളവർക്ക് പ്രൂൺസ് ബെസ്റ്റ് സംഭവമാണ്, കാര്യം ഞാൻ കുറെ കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് HB count ഒക്കെ ഓക്കെ ആയത്. അപ്പോ ഇതാണ് പ്രൂൺസ് കേട്ടോ, അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അടുത്തത് വേണ്ടത് നമ്മളുടെ ചെറീസ് ആണ്. റെഡ് ചെറീസ് ഉണ്ടല്ലോ, അത് 100 grams എടുത്തിട്ടുണ്ട്. ഇനി ഏപ്രിക്കോട്ട്സ് ആണ്. ഏപ്രിക്കോട്ട്സും 100 grams തന്നെയാണ് എടുത്തിരിക്കുന്നത്. ദാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സും ഇങ്ങനെ റൈസിൻസ് ഒഴികെ ബാക്കിയെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. റൈസിൻസും ടൂട്ടി ഫ്രൂട്ടിയും ഒഴികെ കേട്ടോ. അടുത്തത് ക്രാൻബെറീസ് ആണ്. ദാ ഇതാണ് ക്രാൻബെറീസ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ച് വെക്കുന്നതൊക്കെ നല്ലതാട്ടോ. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കഴിച്ച് നമ്മൾ അൺഹെൽത്തി ആയിട്ട് പോകുന്നതിലും നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. അപ്പോ ക്രാൻബെറീസും 100 grams തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫിഗ്സ് ആണ്. ഫിഗ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അത്തിപ്പഴം. അപ്പോ അതും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ടൂട്ടി ഫ്രൂട്ടി ആണ്. ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 grams ആണ്. കാര്യം എന്താന്ന് വെച്ചാൽ അത് മിക്സ്ഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, സെപ്പറേറ്റ് അല്ല. അതുകൊണ്ടിട്ടാണ് 200 grams എടുത്തിരിക്കുന്നത്. റെഡ്, യെല്ലോ, ഗ്രീൻ, അങ്ങനെ 3 colors എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ 200 grams എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനിതാ ഡേറ്റ്സ്. നമ്മൾക്ക് വേറെ ഒരു ഡ്രൈ ഫ്രൂട്ട് ഇല്ലെങ്കിലും റൈസിൻസ്, അതായത് നമ്മളുടെ ഉണക്കമുന്തിരിയും പിന്നെതാ ഈ ഡേറ്റ്സും വെച്ച് തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേക്ക്. ഈ ഡേറ്റ്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കേക്ക് ഒന്നുകൂടെ സോഫ്റ്റ് ആവും കേട്ടോ. അടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ പീലാണ്. അപ്പോ എനിക്ക് ഇവിടെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടന്നിട്ടൊന്നും എനിക്ക് ജിഞ്ചർ പീല് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാ നമ്മളുടെ ഇഞ്ചിമിഠായി ആണ്. ഇഞ്ചിമിഠായിയുടെ 2 cubes അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുണ്ട്.
ഞാൻ എഞ്ചി മിഠായി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമ്മളുടെ നാട്ടില് കിട്ടുമോ ഇല്ലയോ എന്ന്, ജിഞ്ചർ പീല് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് ഓപ്ഷനൽ ഒരു സംഭവമാണ് ഈ പറഞ്ഞ എഞ്ചി മിഠായി കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടും കേക്കിലേക്ക്. അപ്പോ ഇത്രയാണ് നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കേക്കിലേക്ക് എടുക്കുന്നത്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇത്രയല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓറഞ്ച് മെർമലേഡ്. ഓറഞ്ച് മെർമലേഡ്, ഓറഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജിഞ്ചർ പീല് പോലെ തന്നെ വേറൊരു സംഭവമാണ് ഈ ഓറഞ്ച് മെർമലേഡ്. ഇതും കേക്കിന് നല്ല ടേസ്റ്റ് തരുന്ന ഒരു സംഭവമാണ്. അപ്പോ ഓറഞ്ച് മെർമലേഡ് ചേർക്കുമ്പോഴത്തേക്ക് ഇത് ചെറിയൊരു ബിറ്റേർനെസ് ഉള്ള ഒരു സംഭവമാണ്. ഒരു ചെറിയൊരു കയ്പുണ്ടാവും, പക്ഷെ കയ്പും മധുരവും കൂടെ ഉള്ളതാണ്. നല്ല ടേസ്റ്റിയാണ്, കേക്കിന് നല്ല ഫ്ലേവർ തരും. അപ്പൊ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ഓറഞ്ചിന്റെ തൊലിയുണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം കേക്കിലേക്ക് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് തേനാണ്. ഞാനിവിടെ എടുക്കുന്നത് ഡാബറിന്റെ ഹണിയാണ്. അടുത്തത് വേണ്ടത് ജാമാണ്. ജാം ഞാനിവിടെ എടുക്കുന്നത് മിക്സ് ഫ്രൂട്ട് ജാമാണ് ഹാപ്പിയുടെ. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ജാം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് പട്ട, കറയാമ്പ്, ഏലക്കായ, ജാതിക്ക, ഇത്രയാണ് വേണ്ടത്. ഇത് ചെറിയൊരു മസാലപ്പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലം കേക്കില് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ പറഞ്ഞ മസാലപ്പൊടി. അപ്പൊ അതിനായിട്ട് ഇതാ ഈ ജാതിക്ക എടുക്കുമ്പോൾ ഇത്രയും വലുപ്പമുള്ള ഒരു കഷ്ണം മാത്രം എടുത്താൽ മതി. ഈ ഒരു ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി, ഇല്ലെങ്കിൽ അതിന്റെ കുത്തല് മുന്നിലുണ്ടാവും. അപ്പൊ ഇതൊക്കെ പൊടിച്ചെടുക്കാം നമുക്ക്. ഇപ്പൊ ഇതാ ഞാൻ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡേറ്റ്സ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് സോക്കിംഗ് ടൈം ആണ്. അപ്പോ ഇതിട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മളുടെ ഓറഞ്ച് മെർമലേഡ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് മെർമലേഡ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ആണ്. അപ്പോ നിങ്ങൾ ഞാനിപ്പം ഒറ്റ യൂസിന് വേണ്ടിയിട്ടല്ല ഈ ഡ്രൈ ഫ്രൂട്ട്സും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത്. അത് എന്താ സോക്ക് ചെയ്ത് വെക്കുകയാണ് ഒരു കുപ്പിയില്. അപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഇനിയിപ്പം ഹാപ്പി ജാം ചേർത്ത് കൊടുക്കാം, ജാം ചേർത്ത് കൊടുക്കാം. ജാം 1 ടേബിൾ സ്പൂൺ ജാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ കേക്കിന് നല്ല ടേസ്റ്റ് ആയിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇനി 1/2 കപ്പ് തേൻ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നല്ല സ്മെല്ല്, ഇപ്പോഴേ ആ മസാല ഫ്രഷ് ആയിട്ട് എപ്പോഴും പൊടിച്ചു ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ നല്ലൊരു മണം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾക്ക് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റമ്മാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യാം, വേറെ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നിങ്ങൾക്ക് വൈൻ യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസും യൂസ് ചെയ്യാം. ഈ റമ്മിലൊക്കെ നമ്മൾ സോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏകദേശം 1 ഇയർ എബവ് വരെ നമ്മൾക്ക് ഇരിക്കും, കേടുകൂടാതെ 1 ഇയർ എബവ് വരെ നമ്മൾക്ക് ഇരിക്കും. ഒരു കുപ്പിയിലാക്കി ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതാ ഇത് നന്നായിട്ടൊന്ന് നമ്മൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ബോട്ടിലാക്കി അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. വേറെ സ്മെല്ല്, ഒരു രക്ഷയില്ല അമ്മോ. അപ്പോ ഇനി നമുക്കിത് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം. അപ്പൊ നമ്മളുടെ കേക്ക് മിക്സിംഗിന്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ടോ, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിംഗിന്റെ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പൊ നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സിംഗിന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് കേക്കിന്റെ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാവേ.